ഞാൻ അഭിനയിക്കുന്ന 149-ാമത്തെ സിനിമയാണിത്. പേര് ഉടനെ പറയുന്നതാണ്, പല പേരുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ചില അതിനെ എടുത്തിട്ട് നിങ്ങളൊക്കെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. വിനീത് ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. ഇതൊരു റൊമാൻറ്റിക് കോമഡി എന്നുള്ള രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ് സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അരവിന്ദൻ്റെ അതിഥികളൊക്കെ ചെയ്ത രാജേഷ് രാഘവനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. മലയാള സിനിമയിലേക്ക് നാല് നായികമാരെ കൂടി നമ്മൾ കൊണ്ടുവരികയാണ്. ദിലീപിന്റെ 149-ാം ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ ചടങ്ങും കൊച്ചി അഞ്ചുമന ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നടൻ വിനീത് കുമാറാണ്. റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ നാല് പുതുമുഖ നായികമാർ എത്തുന്നു എന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട്. അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് ഒരുക്കുന്ന മൂന്നാമത്തെ ചിത്രം കൂടിയാണ് D149. അഞ്ചുമന ക്ഷേത്രത്തിൽ നടന്ന പൂജാകർമ്മത്തിൽ സംവിധായകൻ ജോഷി, ലാൽ ജോസ്, ഞാദിർഷ, സിബി മലയിൽ, കോട്ടയം നസീർ, ഷാജോൺ, ലിസ്റ്റിൻ സ്റ്റീഫൻ, ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ മലയാള സിനിമയിലെ പ്രമുഖർ പങ്കുചേർന്നു. D149 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമ നിർമ്മിക്കുന്നത് ഹോം ബാനറായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ്. രാജേഷ് രാഘവനാണ് ഈ ചിത്രത്തിൽ വരാനിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്. അതേസമയം സിനിമയുടെ വിശദാംശങ്ങളൊന്നും നിർമ്മാതാക്കൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ 25-33 വയസ്സിനിടയിലുള്ള ഒരു നടനെ തിരയുന്ന കാസ്റ്റിംഗ് കോൾ അടുത്തിടെ സിനിമയുടെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരുന്നു. കുത്തിയോട്ടം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടമെന്ന് പ്രത്യേകം പരസ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതേസമയം അരുൺ ഗോപി സംവിധാനം ചെയ്ത ബാന്ദ്ര റാഫിയുടെ വോയിസ് ഓഫ് സത്യനാഥൻ എന്നിവയാണ് ദിലീപിന്റെ റിലീസിനൊരുങ്ങുന്ന പുതിയ സിനിമകൾ. ജോഷിയുടെ ഓൺ എയർ ഈപ്പൻ, വിയാൻ വിഷ്ണുവിനൊപ്പം ഒരു സൂപ്പർ ഹീറോ ചിത്രമായ പറക്കും പൊപ്പൻ എന്നിവയും ദിലീപിന്റെ പുതിയ ചിത്രങ്ങളാണ്. ഉടൽ സംവിധായകൻ രതീഷ് രഘുനന്ദനൊപ്പം പുതിയ സിനിമ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. നീതാപിള്ള, പ്രണിത സുഭാഷ്, മനോജ് കെ ജയൻ, അജ്മൽ അമീർ, ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് സിനിമയിലെ മറ്റു താരങ്ങൾ.